ഇന്നലെ മുതൽ സമൂഹ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു സമൂഹ മാധ്യമങ്ങളിൽ അങ്ങ് വൈറലായിരിക്കുകയാണ്. എന്താണെന്നറിയോ, യു ഡി എഫിൽ നിന്ന് ചില നേതാക്കന്മാർ, കക്ഷികളല്ല ചില നേതാക്കന്മാർ, അവർ എൽ ഡി എഫിലേക്ക് വരാനായിട്ട് വിലപേശുന്നു. ഒരാളുടെ വോയിസ് ക്ലിപ്പ്, അത് വേറെ ആരും അല്ല നമ്മുടെ ജോണി നല്ലൂർ സാക്ഷാ, അദ്ദേഹം നേരത്തെ എം എൽ എ ആയിരുന്നു, യു ഡി എഫിന്റെ സെക്രട്ടറി, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സെക്രട്ടറി ആയിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം അതിന് മുമ്പും ചെയർമാനായിരുന്നല്ലോ, യു ഡി എഫ് വരുമ്പോഴെല്ലാം ചെയർമാൻമാരാണ്. അപ്പൊ അങ്ങനെ അദ്ദേഹം എൽ ഡി എഫിലേക്ക് വരാനായിട്ട് ഒരു വിലപേശല്. എനിക്കൊരു സംശയം, ഇതൊന്നും ഈ പിന്നെ യു ഡി എഫിൽ നിൽക്കുന്ന ആ വിഴുപ്പുകളുടെ കൂമ്പാരമായി മാറുകയാണോ എൽ ഡി എഫ്? എന്തോ അവർ ഇങ്ങോട്ട് വന്ന ഉടനെ അങ്ങ് എൽ ഡി എഫ് അങ്ങ് ഏറ്റെടുത്ത് അവരെ അങ്ങ് വേണ്ട സ്ഥാനങ്ങളും കാറുകളും അത് ആവശ്യം ഒരു സ്റ്റേറ്റ് കാർ പദവി ഇതൊക്കെ കൊടുക്കാൻ ഇവിടെ അങ്ങ് എൽ ഡി എഫും സി പി എമ്മും വെച്ചിരിക്കട്ടെ. എൽ ഡി എഫ് നിൽക്കുന്ന കക്ഷികൾക്ക് കൊടുക്കുന്നില്ല, പിന്നെ ഇനി വരുന്നവർക്ക്. ഇതൊക്കെ ആഗ്രഹങ്ങളല്ലേ, ആർക്കാ ആഗ്രഹിച്ചുകൂടാത്തത്? നമുക്ക് എല്ലാവർക്കും ആഗ്രഹങ്ങളെ, മനുഷ്യന് ആഗ്രഹമാണല്ലോ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതെ പരിധി, പക്ഷേ ഇനിയിപ്പോ യു ഡി എഫ് നിന്നുകൊണ്ട് യാതൊരു നേട്ടവും ഇല്ലാന്ന് മനസ്സിലാക്കി കഴിഞ്ഞു ഇനി. അപ്പൊ അതുകൊണ്ട് ഇനി എൽ ഡി എഫ് ശരണമുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഒരു കോർപ്പറേഷനോ ഒരു കാറോ, അത് മാത്രമല്ല പുള്ളിക്ക് വേറെ ഓഫർ ഉണ്ടായിരുന്നു ബി ജെ പി പുള്ളിക്ക്, സ്പൈസസ് ബോർഡ്, പിന്നെ നാളികേര ബോർഡ്, റബ്ബർ ബോർഡ് എന്ന് തുടങ്ങി പുള്ളിക്ക് ഒരു 5 ബോർഡിന്റെ ചെയർമാൻ സ്ഥാനം പുള്ളിക്ക് ഓഫർ ചെയ്തായിരുന്നു. പുള്ളി പുള്ളി പോകാഞ്ഞതാ അറിയാം, പുള്ളിക്ക് അത് ഇഷ്ടമല്ല ബി ജെ പി പോകുന്നത്. ഈ 5 ബോർഡ് അയാളെ കൊണ്ട് എങ്ങനെ താങ്ങും? അതാണ് മതസൗഹാർദ്ദം നോക്കണമല്ലോ, അങ്ങനെ അംഗീകരിക്കാൻ പറ്റില്ല. അല്ല, നമുക്ക് വേറെ കാര്യം ഉള്ളതേ, ഈ പാവപ്പെട്ട ഇയാളെ കുറ്റം പറയാൻ പറ്റില്ല, കാരണം 3 തവണ എം എൽ എ ആയിരുന്നു. മന്ത്രിയാകും ഒരു അവസരം കിട്ടിയപ്പോ കെ ജാക്കോ മരിച്ചപ്പോ ജാക്കബിന്റെ മകനെ അങ്ങ് മന്ത്രിയാക്കി, അതും കൊടുത്തില്ല. 3 പ്രാവശ്യം തട്ടി വളർത്തിയ 3 മണ്ഡലം കോൺഗ്രസ് തട്ടിയെടുത്ത് വാഴക്കാൻ സ്ഥാനാർത്ഥിയെ അങ്കമാലി കൊണ്ടുവന്ന് നിർത്തി അവിടെ തോപ്പിച്ചു. ഒരു സ്ഥാനവും, എന്റെ സംശയം എന്താ പറയാ, ഇത് ഫാബ്രിക്കേറ്റ് ചെയ്തതാണോ എന്ന്. ഇന്നലെ ഞാനൊരു നേതാവിനോട്, പുള്ളിയുടെ നാട്ടുകാരനെ ഒരു നേതാവിനോട് ഞാൻ സംസാരിച്ചു, ഇടുക്കിയിലുള്ള ഒരു നേതാവിനോട് ഞാൻ സംസാരിച്ചപ്പം അദ്ദേഹം പിന്നെ കുറെ ആശങ്കകൾ ഇങ്ങനെ പങ്കുവച്ചു. അദ്ദേഹം പറഞ്ഞത് ഇതിന്റെ യാഥാർത്ഥ്യം എന്തോന്നും മനസ്സിലാവുന്നില്ല ഇത്, പക്ഷെ ജോണി നെല്ലൂരിന്റെ സൗണ്ടിനോടൊക്കെ അടുത്ത് വരുന്നുണ്ട്. ഇനി അദ്ദേഹം പിന്നെ വേറൊരാൾ പറഞ്ഞു, എന്തറിയോ, ഇദ്ദേഹം രാത്രിയിലാണ് ഇത് സംസാരിച്ചിരിക്കുന്നത്. രാത്രി ആയി കഴിഞ്ഞ പിന്നെ രാവിലെ ആകുമ്പോൾ പുള്ളി രാത്രി പറഞ്ഞ് എന്തോ എന്ന് പുള്ളിക്ക് സ്വാഭാവികമാണ്. അത് 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 പണ്ട് വേറെ ആരണ്ടൊക്കെ ഇതുപോലെ പറഞ്ഞു. സാധാരണ ഈ സ്വാഭാവികമുണ്ട്, ഈ കേരള കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ എല്ലാം സന്ധ്യ ആയി കഴിഞ്ഞാൽ പിന്നെ അവർ വേറെ ലോകത്താണ്. അത് പണ്ട് മനോരമയിൽ എഴുതിയിരുന്ന പി ടി ചാക്കോടെ പ്രതിമയും. അപ്പൊ അതുകൊണ്ട് നമ്മൾ കേരള കോൺഗ്രസ്സുകാരെ അങ്ങനെ നമ്മൾ കുറ്റം പറയുകയോ ആക്ഷേപിക്കുകയോ ചെയ്തു, കാരണം അവരുടെ ആ ഒരു കേരള കോൺഗ്രസിന്റെ ജന്മം മുതൽ ഉള്ളൊരു സ്വഭാവ വിശേഷമാണ്. അപ്പൊ അതുകൊണ്ട് അത് ചൂണ്ടിക്കാണിച്ച് നിങ്ങൾ ആക്ഷേപിക്കരുത്, വേറെ എന്തെങ്കിലും പറയാം. അല്ല, എന്റെ സംശയം ഇത് മിമിക്രിക്കാരെയും കൊണ്ട് കണ്ട് സൗണ്ട് മാറ്റി സംസാരിച്ച അതൊക്കെ രാഷ്ട്രീയക്കാരുടെ അറിവുകളല്ലേ? അല്ലാതെ മാത്രമല്ല, ഇത് ഇത് പറഞ്ഞിരിക്കുന്ന ആരാണോ, പറഞ്ഞിരിക്കുന്ന ആരോടാന്ന് അതുകൂടെ ശ്രദ്ധിക്കണം. ഒരു ഹഫീസ് എന്നും പറഞ്ഞ അത് കർഷക യൂണിയന്റെ, ജോസ് കെ മാണിയുടെ പാർട്ടിയുടെ കർഷക യൂണിയന്റെ, അങ്ങനെ ഒരു കർഷക യൂണിയനൊക്കെ എന്നാണ് ഇവിടെ പേരിന് വേണ്ടിയുള്ള യൂണിയൻ, അതിന്റെ സംസ്ഥാന സെക്രട്ടറിയോ പ്രസിഡന്റോന്നൊക്കെയാ പറയുന്നത്. അതിവിടെ ഇവിടെ പിണറായി വിജയനും ഇ പി ജയരാജനും ഒക്കെ ആയിട്ട് ചർച്ച ചെയ്യാൻ പറ്റിയ ആളല്ലയോ, ആളിനോടല്ലേ സംസാരിക്കും. ഇതൊക്കെ ആരോടാ ഇതൊക്കെ പറയുന്നത്? ആരോട് ഉന്നയിച്ചാൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ശബ്ദപരിശോധന നടത്താൻ എന്റെ മേലെ കേസ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ജോണി നെല്ലൂരിന്റെ അടുത്ത് ജോണി നെല്ലൂർ പറഞ്ഞല്ലോ മാനേജർ കേസ് കൊടുക്കാൻ പോവാറുണ്ട്. പക്ഷെ ഇതിനകത്ത് എന്തൊക്കെയോ, അല്ലെ, നമ്മള് അതോട് നിന്നു, അല്ലെ, നമ്മളൊരു ഓഫീസിൽ ചെന്നേ ഒരു കാര്യം സാധിക്കാൻ, അല്ലെങ്കിൽ ഒരു ഒരു പേപ്പറുമായിട്ട് നമ്മളൊരു കാര്യത്തിനായി ഓഫീസിൽ ചെന്നാൽ അവിടുത്തെ പി യുണോടാണോ നമ്മൾ കാര്യം സാധിക്കുന്നത്? അവരാണെന്നാ പറയുന്നത്, അവിടുത്തെ ഓഫീസറെ കണ്ടില്ലേ? ഇതിപ്പോ എൽ ഡി എഫിലോട്ട് വരാൻ ഈ ഒരു പിന്നെ അങ്ങോട്ട് ഗതിയില്ലാതെ യു ഡി എഫ് കിടന്ന് ഗതിയില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടന്ന ഒരു കക്ഷി ഇപ്പോ കഴിഞ്ഞ പ്രാവശ്യം അങ്ങോട്ട് കയറി ചെന്നത് മാണി ഗ്രൂപ്പ്, ആ ജോസ് കെ മാണിയുടെ പാർട്ടിയുടെ ഏതോ ഒരു ഒരു നേതാവ്, അതും പാർട്ടിയുടെ അല്ല, ഒരു കർഷക യൂണിയന്റെ, കർഷക യൂണിയന്റെ ഒരു നേതാവിനോട് ശുപാർശ ചെയ്യണം, നിന്റെ സ്വാധീനം വെച്ച് നീ സംസാരിച്ച് എനിക്ക് ആ സ്ഥാനം വാങ്ങിത്തരണം, എന്നാൽ ഞാൻ അങ്ങോട്ട് വരാം എന്നൊക്കെ. ഒരു ഇയാളൊന്നും ഇല്ലെങ്കിലും പിന്നെ എം എൽ എയും പിന്നെ പാർട്ടി ചെയർമാനായിരുന്നു, പാർട്ടി ചെയർമാനും എം എൽ എയും കോർപ്പറേഷൻ ചെയർമാനും ഒക്കെ ആയിരുന്ന പിന്നെ ഒരാള്, അത് എനിക്ക് തോന്നുന്നില്ല. കാരണം നീ അത് ശരിയാക്കുന്നത് നിനക്ക് അതിന്റെ പ്രയോജനവും ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിരിക്കാണ്. ചിലപ്പോ അയാൾ വീട് പോയെന്നിരിക്കാം.
പക്ഷെ അങ്ങനെ പറയാൻ അങ്ങനെ ഇത് ചെയ്യാൻ ഒരു മധ്യസ്ഥൻ എന്നൊക്കെ പറയുമ്പോൾ ഈ ആവശ്യമുണ്ട് അങ്ങോട്ട് ചെല്ലുമ്പോഴാണ് എന്റെ അങ്ങനെ ചെല്ലാൻ കപ്പാസിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചേ. കപ്പാസിറ്റി ഉള്ള നേതാവാണ് ഇത്. ഞാൻ നമ്മളൊക്കെ ആദ്യമായിട്ട് കേൾക്കുമോ ഇത് അദ്ദേഹത്തെ കുറിച്ച്? രാത്രിയിലെ ആവേശത്തിൽ എല്ലാവരും കപ്പാസിറ്റി കൂടും. അപ്പൊ അതുകൊണ്ട് നമ്മള് കപ്പാസിറ്റിയുടെ കാര്യം നമുക്ക് രാത്രി പറയാൻ പാടില്ല. ഇത് ഇത് ഫാബ്രിക്കേറ്റ് ചെയ്ത് പുള്ളിയെ ട്രാപ്പിൽ പെടുത്താനായിട്ട് ഏതെങ്കിലും മിമിക്രിക്കാർ പോലും ചെയ്താന്നു എനിക്ക് തോന്നിയ ഒരു സംശയം. ജോണി നെല്ലിനെ പോലെ ഒരു വലിയൊരു നേതാവിനെ ഇങ്ങനെ കെണിവെച്ച് വീഴ്ത്താൻ ആരെങ്കിലും ക്ഷമിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത് നമ്മളത് സംശയിക്കേണ്ട കാര്യമാണ്. കാരണം അത് അദ്ദേഹം തന്നെ പറയുന്നത് അങ്ങനെയാണല്ലോ. കാരണം അദ്ദേഹത്തിന് അവിടെ നോക്കിയിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇനി എന്റെ സമ്മതവും കൂടെ വേണം. അതുകൊണ്ട് എന്നാ പിടിച്ചോ എന്ന് പറയുന്നത് അതെ. അപ്പൊ അതുകൊണ്ട് അതെ. അപ്പൊ അതുകൊണ്ട് ജോണി നെല്ലൂർ പറയുന്നത് വിശ്വസിക്കാം. രാത്രിയാണ് അതായത് പറഞ്ഞതുകൊണ്ട് വിശ്വസിക്കാതിരിക്കാനും വേണ്ട. അല്ല, എന്റെ എന്റെ സംശയം അവിടെയല്ല. എന്റെ സംശയം ജോണി നെല്ലൂര് ആരോടെ പറഞ്ഞു ആ കേട്ട ആൾ ഇതിന് മധ്യസ്ഥനായിട്ട് നിൽക്കുന്ന ഹഫീസ് എന്ന് പറഞ്ഞ ആള് അദ്ദേഹം ഈ രാജ്യത്ത് വലിയ നേതാവാണോ എന്ന് എനിക്കറിയില്ല. ചിലപ്പോ നമുക്ക് അല്ലായിരിക്കാം, പാർട്ടിക്കകത്ത് ചിലപ്പോ ദല്ലാളായിരിക്കാം. ഡൽഹിയിൽ ഒരു ദല്ലാളുണ്ട്, പവർ ദല്ലാള്, അധികാര ദല്ലാള്, സുപ്രീം കോടതി ജഡ്ജിമാരെ, കേന്ദ്രമന്ത്രിമാരെ, കേന്ദ്ര സെക്രട്ടറിമാരെ ഒക്കെ സ്വാധീനിക്കും. ആ ദല്ലാളിനെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ആ ദല്ലാളിനെ കവച്ചു വെക്കുന്ന ദല്ലാളന്മാർ ഓരോ പാർട്ടിയിൽ കണ്ടു. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം മുഖ്യമന്ത്രി അധികാരം ഏറ്റെടുത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞപ്പോ ആദ്യം അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ചില അവതാരങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് തന്നെ തുടങ്ങി ഒരു അവതാരം എന്റെ പേരിൽ ഹൈദരാബാദിൽ കച്ചവടം തുടങ്ങാനുള്ള ഏർപ്പാട് ഉണ്ടാക്കി, അത് ഞാൻ എനിക്ക് ആ വിവരം കിട്ടി എന്ന് അദ്ദേഹം പറഞ്ഞു. കാരണം അങ്ങനെ ഓരോരോ കാലങ്ങളിൽ ഓരോരോ അവതാരങ്ങൾ ഇറങ്ങും. ആ അവതാരങ്ങൾ ആരൊക്കെയാണെന്നുള്ളത് പാർട്ടിക്കാർ തന്നെ പറയാറുണ്ട്. കാരണം തെളിച്ച് പറയാതെ അദ്ദേഹം പറഞ്ഞത്. ഇതിപ്പം ഇതിപ്പം ജോസ് കെ മാണിയോട് വിളിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നുവെങ്കിൽ ഓക്കെ, നമുക്ക് നമുക്ക് സമ്മതിക്കാം, നമുക്ക് വിശ്വസിക്കാം, അതെ അത് വിശ്വാസയോഗ്യമാണ്. പക്ഷേ അതിപ്പോൾ ജോസ് കെ മാണിയോ അല്ല, അത് ഇപ്പം അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി, പാർട്ടി സെക്രട്ടറി പിന്നെ സ്റ്റീവൻ ജോർജ്, അദ്ദേഹം ഇപ്പൊ ഇന്ന് രാവിലെ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഇത് പാർട്ടിയായിട്ട് ബന്ധപ്പെട്ടല്ല, പാർട്ടിയായിട്ട് ഒരു ബന്ധവും ഇല്ല. ആരും ചോദിച്ചില്ല, അയാളെ നിങ്ങൾ പറയുക ഇത് ഒരു ബന്ധവും ഇല്ലെന്ന്. അപ്പോ അച്ഛൻ തട്ടിന്റെ പുറത്തും കിണറ്റിലും ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ അത് അങ്ങനെ കണക്കാക്കിയാൽ മതി. എന്തൊക്കെ ഇതിനകത്ത് ചെയ്ഞ്ച് നടന്നു എന്നുള്ളത് ഉറപ്പാണ്. അല്ലെങ്കിൽ ഇങ്ങനൊരു സംഭാഷണം വരികയില്ല. ഇതിനെ ഏറ്റെടുക്കാൻ ചില ആളുകൾ രംഗത്തുമുണ്ട്, ചില നിഷേധിക്കാൻ രംഗത്തുമുണ്ട്. അപ്പോൾ എവിടെയോ എന്തോ ചെയ്ഞ്ച് നടന്നു, അത് മാത്രം നമ്മളെ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ജോണി നെല്ലൂരിൻ്റെ ആ ശബ്ദ സന്ദേശം അത് പോലീസ് അന്വേഷിക്കണം. അത് യാഥാർത്ഥ്യമാണോ അല്ലയോ എന്നുള്ളത് പൊതു സമൂഹത്തിൽ അത് ക്ലിയർ ചെയ്യണം.